അസ്സലാമു അലൈക്കും. എവിടെയാണ് മക്കളെ? എന്തൊക്കെയാ വർത്തമാനം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മളിന്ന് ഇങ്ങനെ കുടിയൊക്കെ പോവാണ്ട് രാവിലെ തന്നെ. അപ്പോ ജിനുവിന്റെ കുറച്ച് മദ്രസത്തെ പുസ്തകമൊക്കെ ഉസ്താമാർക്ക് കാണിച്ചു കൊടുക്കാനും ഇതിനൊക്കെ ഉണ്ട്. അങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പൊ ഇവരെ എടുക്കുക, നിലമ്പൂർക്ക് എടുക്കുക പോകാനാണ്. അപ്പൊ ഞാനും ഉണ്ട് കറങ്ങാണ്ട് ഞങ്ങൾ അങ്ങനെ കുടിയൊക്കെ പോരുകയാണ്. അപ്പൊ പോരിന്റെ കൈക്ക് നോക്കുമ്പോ നോക്കാണ് നിങ്ങള്, മഹാഗണിന്റെ ചോട്ടിലേ ഉറുമ്പ് മണ്ണ് മാന്തിട്ടിട്ടേ. അപ്പൊ ഞാനൊന്ന് ഇങ്ങനെ തോണ്ടി നോക്കിയത് കേട്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് ഉറുമ്പുണ്ടോ നോക്കാൻ വേണ്ടിട്ട്. നല്ല ചൊറുക്ക് കിട്ടോ മണ്ണ് ഇങ്ങനെ മാന്തിട്ട് കാണാൻ. അപ്പൊ ഇവിടെ ഇങ്ങനെ നിന്നപ്പണ്ടേ മയിൽ ഇങ്ങനെ നിൽക്കണ്ടേ. ഞങ്ങൾ പോന്നപ്പോ നിറച്ച് വാലില്ല മയിൽ കേട്ടോ, ആൺമയിലേക്കാരം. മയിലാളെ എപ്പോഴും ഇതിൽ വരും കേട്ടോ. പക്ഷെ നമുക്ക് ചൊഗിനാണ് കാണാനോലും നിന്നേരൂല, അങ്ങോട്ട് മണ്ടും. പച്ച ഉണ്ടാക്കാതെ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ വരും കേട്ടോ. അവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകണെങ്കിൽ അത് തിന്നാനൊക്കെ. പക്ഷെ ചെറിയൊരു അനക്കം കേട്ടാൽ മതി, മണ്ടടാ മണ്ടലേക്കാരം. നല്ല രസമുണ്ടല്ലേ, നിറച്ച് പീലില്ല മയിലാണ്. അപ്പൊ മയിലിനെ നോക്കി നോക്കി പിന്നാലെ കുറെ അങ്ങോട്ട് പോയി നോക്കി ഞാന്. അത് ഇഞ്ച ഒച്ച കേട്ടിട്ട് നമ്മളിങ്ങനെ നടക്കണ ചെറിയൊരു തരിപ്പച്ച ഉണ്ടാവുമല്ലോ, അത് കേട്ടിട്ട് തന്നെ അത് മണ്ടി. അപ്പൊ ഇനി നമുക്ക് കുടിക്കാനാണ് തിരിച്ചു പോരാ. നമ്മളെ അടുക്കള ഭാഗമാണ് കേട്ടത്. ഇവിടെ ഇങ്ങനെ ഇറക്കി കെട്ടി സീറ്റ് ഇട്ടിങ്ങനെ കുറച്ച്, അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്, നല്ല രസമാണ് കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോളേ എല്ലാവരും വന്നാലും ഇരിക്കലും ഇവിടെയാണ്. ഇവിടെ കുറച്ച് പഴയ കസാല ഇട്ട് കുമ്മ, അപ്പൊ നല്ല രസമാണ്. അല്ലെങ്കിൽ ഇവിടെ നല്ല രസം കേട്ടോ, ചെടിയും പിന്നെ ഈ ഫാഷൻ ഫ്രൂട്ടും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേ വലയൊക്കെ കെട്ടി അങ്ങനെ ഒരു മട്ടാണ്. വജ്ജിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചാൽ നല്ല സുഖമാണ്, നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അങ്ങനെ പട്ടയൊക്കെ മോലക്കൊടി കൊടുന്നിട്ടാണ് കേട്ടോ, വെട്ടിരിയാൻ വേണ്ടിയിട്ട് വെയിലിട്ടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനിയേ നമുക്ക് ഉള്ളിൽ കയറി വെക്കാം. ഞാൻ വന്നുകാണ്ട് അങ്ങനെയാണ് വീഡിയോ എടുക്കാൻ നിന്നാണ്, ഉള്ളിൽ കയറിയിട്ടില്ല. ഒരു കാലം കൂടെയൊക്കെ തൂക്കി വെച്ചിരിക്കണം മരത്ത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ നിർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി വൈകുന്നേരം ആയപ്പോ എന്തേലും കടി ഉണ്ടാക്കിയെഴുതിങ്ങാണ്ടേ, ബ്രെഡും ഉണ്ട്, പിന്നെ ഇപ്പൊ കുറച്ച് മുട്ടയൊക്കെ കൊടുത്തിരിക്കണ്. അപ്പൊ അതോടെ എന്തേലും ഉണ്ടാക്കിയെഴുതിയാണ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ബ്രെഡും മുട്ടയിട്ടൊക്കെ രസമാണല്ലേ ഉണ്ടാക്കിയാല്, അങ്ങനെ ഒരു മട്ടാണല്ലോ. അപ്പൊ ആദ്യം നമ്മളെ അയക്കില്ല ഉള്ളി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തോലൊഴിച്ചുങ്ങാണ്ട് അരിഞ്ഞക്കട്ടെ. അയക്കില് ഒരു പച്ചമുളകും നമ്മളോട് അരിഞ്ഞ് വെച്ചിരിക്കണേ, കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ അതും കൂടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനി ഉള്ളിയൊക്കെ ആണ് തോലൊഴിച്ചുങ്ങാണ്ട് കെതിങ്ങാണ്ട് അരിഞ്ഞെടുക്കട്ടെ. ഇവിടുന്ന് കജ്ജുമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, നമ്മളതൊന്നും കൊടുത്തിട്ടില്ല. നമ്മളോട് പോകുന്നതല്ലേ രാവിലെ തന്നെ, മോൾട്ടി കഴിച്ചാണ് അവിടെ. ഓളേ ഒറ്റക്ക് അങ്ങനെ വർത്തമാനം പറയും ചെയ്യും, പാട്ടും പാടും കഴിച്ചും ചെയ്യും. ഇന്നലെ പാട്ട് കേട്ടിട്ട് ഇതൊന്ന് തർജ്ജമ ചെയ്ത് തരുന്ന അറിയണ്ടോള, പിന്നെ വർത്തമാനം കേട്ടിട്ട് ഒക്കെ റാന്നില്ല അക്ഷരമൊക്കെ പറയാനൊരു കതിയടാണ്. പിന്നെ വരികയാന്നിലൊക്കെ ചിലപ്പം വെയ്യ പറയാന്നൊക്കെ ഉള്ളത് പയ്യ അങ്ങനെയൊക്കെയാണ് പറയുള്ളു. തൊള്ളീനെ തിരിഞ്ഞിട്ടാനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഓള് വർത്തമാനം പറഞ്ഞ് എന്നെ വൈകിട്ട് കേട്ടോ കുറേ, പിന്നെ ഒരു ഒന്നര രണ്ട് വയസ്സൊക്കെ ആകാൻ നേരത്താണ് ശരിക്കൊരു വർത്തമാനമൊക്കെ പറഞ്ഞുങ്ങാണ്ട് ശരിയായിക്കുന്നത്. അതുവരെ പറയില്ലേനും, എന്നിട്ട് ഞാൻ തൊള്ളയൊക്കെ പൊളിച്ചു നോക്കി ചെറു നാവില്ലാവോന്നൊക്കെ പേടിച്ചുങ്ങാണ്ട് പിന്നെ അങ്ങനെ പറയാൻ തുടങ്ങി. ഇപ്പൊ പിന്നെ പറയുന്നുണ്ട്, പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ തിരിയാൻ കുറച്ചൊരു ഗതിയോടുണ്ട്. നമ്മളെ ജീനു അതിലും വേണ്ടിയിട്ടേ ചെറിയ കുട്ടിയായപ്പോൾ തന്നെ വർത്തമാനം പറയും, വർത്തമാനം പറയുകയും ചെയ്യും, അത് നല്ല അക്ഷരങ്ങളൊക്കെ തിരിച്ച് വൃത്തിയൊക്കെ പറയുകയും ചെയ്തിനും. ഇവളെ ഏതായാലും കുറച്ച് വൈകിട്ടാണ്, സാരല്ല എന്നാലും ഇപ്പം അങ്ങനെയും പറയുന്നുണ്ടല്ലോ. ശരിയായിക്കോളും വലുതാകുമ്പോൾ അവളവിടെ നിന്നുകാണ്ടേ ഓരോരോ കോപ്രായങ്ങൾ കാട്ടുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പാട്ടിട്ടിരിക്കണ് അയിമണ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചെറുതാക്കിന്ന് എന്താ ഇതാക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടല്ലോ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, ഇനി ആദ്യം വരുതാണ് കേട്ടോ. അപ്പോൾ കത്തിയുള്ളത് ഉമ്മാടെ മീൻ നന്നാക്കുകയാണ്, മറ്റേ കത്തിയാണ് തീരെ മൂർച്ചമില്ല. അപ്പോൾ ഞാൻ ആദ്യം വരുതട്ടെ എഴുതിങ്ങാണ്ടേ, കുറച്ച് വലുതാക്കൊണ്ട് വരുതാ, ചെറുതാകുമ്പോൾ നമുക്ക് കത്തിയോണ്ടാണ് നുറുക്കും ചെയ്യുക. അപ്പം അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ തോരൊഴിച്ച് ഒക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. ഒരു മൂന്ന് നാല് ഉള്ളി എടുത്തുക്കണം കേട്ടോ, എല്ലാവരും കൂടി ഇല്ലതല്ലേ. അപ്പം അങ്ങനെ എടുത്തുക്കണ്, ഞാൻ ഇതാക്കത്തൊക്കെ ഒന്ന് അരിഞ്ഞും വെച്ചിരിക്കണ്. പിന്നെ കരിയേപ്പിന്നേലും പച്ചവടക്കെ നമ്മൾ എടുത്ത് വെച്ചിരുന്നു, പിന്നെ ലേസം മലിച്ചപ്പോൾ അവിടെ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. രണ്ടേലും അല്ലൊളിയുന്നില്ല, ഞാനവിടെ എടുത്തുകയാണ് അരിഞ്ഞ് വെച്ചിരിക്കണ്. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ മുട്ട വേണം കേട്ടോ. അപ്പം മുട്ട പീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ മുട്ട അല്ലെങ്കിൽ നമ്മുടെ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ കോഴി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. കോഴി ചാറച്ചതോ പൊരിച്ചതോ ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതൊന്നാണ് പിച്ചി പറിച്ച് ഇട്ട് കൊടുത്താലും മതി. മുട്ട വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ഏതായാലും കുഴപ്പമില്ല, ഏതായാലും തിന്നും നല്ല രസമൊക്കെ കേട്ടോ എന്തായാലും. അപ്പം ഇനി എതി കുറച്ച് വെള്ളം പറഞ്ഞുകൊണ്ട് രസം ഇപ്പിട്ടുകൊണ്ട് അങ്ങനെ തീമക്കട്ടെ. കുക്കറിലാകുമ്പോൾ വേഗം വെന്ത് കിട്ടുകയല്ലേ, ഒരു കൂക്കൽ മതി, എന്നാൽ തന്നെ വേഗം ഉണ്ട് വേഗാൻ. ഒരു കൂക്കൽ കൂക്കിയിട്ട് അവിടെ ഉണ്ട് പിന്നെ ഓഫാക്കി വെച്ചാൽ മതി തിജ്ജ്. എന്നാൽ പിന്നെ അത് ചൂടൊക്കെ അറിയിട്ട് തുറന്നു നോക്കുമ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഗ്യാസമ്മോ കുറേ നേരം കടന്ന് തിളക്കണ്ടേ, തിളക്കണ മാത്രമല്ല അങ്ങോട്ട് പൊട്ടിങ്ങാണ്ട് ഇങ്ങനെ നാസാവും ചെയ്യും അകപ്പാടെ. അപ്പം നമ്മളെ ഒരടുപ്പത്ത് കുക്കറിൽ മുട്ട വെക്കും ചെയ്തിക്കണ്, ഇനി നമുക്ക് നമ്മളെ ഉള്ളി ഇതൊക്കെ ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തൊരു ചട്ടി നീ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും ചൂടായിട്ട് വരട്ടെ. അപ്പൊ നമ്മളെ മോൾട്ടി ഇവിടെ നല്ല വീഡിയോ ഷൂട്ടിംഗ് കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കണേ, ഇവലിപ്പോ എന്താ ഫോണ് കിട്ടിയ ജിനുവിനും മോൾട്ടിക്ക് ഇപ്പൊ ഇതാ പണി, ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയലോ പോലെ വീഡിയോ എടുക്കല്. അതേമാതിരി പോള് വീഡിയോ എടുക്കുകയാണ്.
അപ്പോൾ ഈ കാണിച്ചിരുന്ന എന്താ വെച്ചാൽ നമ്മളെ മിക്സീൻ്റെ ജാറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിന് പൊട്ടിയങ്ങാണ്ട് പോയിരുന്നു. എന്നിട്ട് ഇപ്പോൾ നന്നാക്കി കൊടുന്നതാണ്, 200 രൂപ അത്ര. ഒരു അലുമിനിയത്തിൻ്റെ പോലത്തെ ഒരു സാധനം ഇട്ട് കൊടുന്നിരിക്കുന്നു. അലുമിനിയോ ഇൻഡാലിയോ എന്തെത്താണോ അങ്ങനത്തെ ഒന്ന് ഇട്ടിക്കണ്. പിന്നെ സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക് എല്ലാം ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അതൊന്ന് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിക്കണ്. ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കാം. നമ്മളെ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളി ഇട്ട് കാണ്ടേ ഒന്നും കെട്ടി ഇളക്കി കൊടുത്തിട്ട് അതിക്ക് നമ്മളെ കരിയേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. അതും അതിൻ്റെ ഒപ്പം തന്നെയാണ് വാടും ചീതോളും ബന്ധും ചീതോളും. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി മാണെങ്കിൽ നമുക്ക് ഇതിക്ക് തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കണില്ല, മാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കും ചെയ്യാം. അപ്പോൾ ലേസ് ഇപ്പം ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേനേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതക്കാണ്ടോ അമ്മിമ്മേ. മിക്സിൻ്റെ ജാറിൽ ഇട്ടാണ് പോയി വെക്കുമ്പോൾ കരണ്ടില്ല. അപ്പോൾ അമ്മ നിമ്മ ജീരകം എന്തോ ഒന്ന് അരച്ച് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാനത് കഴുകിയിട്ടില്ല, ജീരകം അല്ലേ കുഴപ്പമില്ല എഴുതിയങ്ങാണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടിയാണ് അരക്കാൻ. ഇനി മാക്കി ഏതായാലും മീനിക്ക് ഇനി അരക്കാണ്ടെന്നും പറഞ്ഞു. രണ്ട് പൂച്ചക്കുട്ടികള് നല്ല മീനുണ്ടാവും. നിന്റെ ഫോൺ ഐക്കിടെ അടിച്ചു ചെയ്തിട്ടോ അല്ലേ. അപ്പൊ നമുക്ക് നിധിക്ക് മുട്ട വേണം കേട്ടോ. പിന്നെ ഒന്നിങ്ങോട്ട് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു 4-5 മുട്ട എടുത്തുകൊണ്ട് ഒന്നില്ലെങ്കിൽ നമ്മളെ അതി കിട്ടുകാണ്ട് ഒന്നിങ്ങനെ വിസ്കൊണ്ട് ഇതാക്കി എടുത്താൽ മതി. മിക്സിയിലാകുമ്പോൾ വേഗം ഉണ്ടല്ലോ, ഒന്നായിട്ടാണ് കലങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് അതിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഒരു 5 മുട്ട എടുക്കണ്ട കേട്ടോ നമ്മളിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമുക്ക് അരച്ചങ്ങാണ്ട് ഒന്ന് നല്ലോണം ഒന്ന് കണ്ട് അരച്ചോണ്ട ഒന്നുകൂടെ എന്താതാക്കി കൊടുത്താൽ മതി. നേരം 4:45 സമയം കാണിച്ചു തരാം നിങ്ങൾക്ക്, 4 മണിക്കടിയാണ്. അപ്പം നമ്മൾ ഉള്ളി ഇവിടെ കടന്ന് വാടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി നല്ലോണം വാടിയിരിക്കണം, ഇനി അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അതൊന്നും ഇങ്ങോട്ട് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിക്ക് പിന്നെ മുളകും പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ അതും മണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം പോയിട്ട് നമ്മൾ എന്താ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒരു നുള്ളും മുളകും പൊടി ഇട്ടിക്കണം കേട്ടോ. പിന്നെ ലേശം നമ്മളെ മല്ലിച്ചേപ്പ് അരിഞ്ഞിച്ചത് ഇട്ടിക്കണ്. അപ്പോൾ നമ്മളെ മുട്ടതാ നല്ലോണം അവിടെ അടിച്ച് കൊടുക്കണ്, അതൊരു പാത്രത്തൊക്കെ പറഞ്ഞു നിൽക്കുന്നു കേട്ടോ. നമുക്ക് ബ്രെഡ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഈ മുട്ടൻ്റെ ചിലപ്പം തികയില്ല, ഇതിക്ക് മുട്ട നല്ലോണം വേണം. അപ്പം വേണമെങ്കിൽ ഈ പീങ്ങലി നമുക്ക് ഒഴിവാക്കാം കേട്ടോ, മസാല മാത്രം ഇട്ടാൽ മതി. ഞാൻ പറയല്ലേ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കുക, ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കുക. ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊന്നിങ്ങനെ കടിച്ചാൽ ഉണ്ടായിക്കോട്ടെ എതിങ്ങാണ്ട് അങ്ങനെ അങ്ങോട്ട് പിന്നെ പീങ്ങിയതാണ്. അപ്പോൾ അതൊന്നിങ്ങനെ മുറിച്ചു കൊടുക്കാം, നടു മുറിച്ചു കൊടുക്കാം. അപ്പം ഇനി നമ്മൾ എയിലാ ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ ചട്ടിയിലാട്ടത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ സോസ് പാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചെടുത്താൽ മതി, കുറച്ച് കുണ്ടില്ലിയിൽ. നമ്മളിപ്പോൾ ഈ ഒരു ഫ്രൈ പാനിലാട്ട് വെക്കണതേ. അപ്പോൾ ഈ ബ്രെഡൊക്കെ ഇതാ ഓരോന്ന് നമ്മളെ മുട്ടിയിൽ മുക്കുക, എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നും ഇങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി മുറിച്ചിതാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിനനുസരിച്ച് ഒന്നിങ്ങനെ ഓട്ടയും മടിയൊന്നും ഇല്ലാതെ അങ്ങോട്ട് വൃത്തിക്ക് വെച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഉള്ളി വാട്ടിയതില്ലേ അത് ഇതിൻ്റെ മേലേക്കാണ് നല്ലോണം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇറച്ചിയും കോഴിയൊക്കെ എന്താ മുട്ടൻ്റെ ആ രസം അതാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ മുട്ടിയിൽ ഈ ബ്രെഡ് മുക്കിയെടുത്തു എന്ന് വെച്ചിട്ട് അത് ചോയക്കൊന്നുമില്ല കേട്ടോ, പച്ചമുട്ടൻ്റെ ചോയ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സാധാരണ നമ്മൾ മുട്ടിയിൽ മുക്കിയാണ് ബ്രെഡ് പൊരിച്ചതാണല്ലോ, അപ്പോൾ നല്ല രസമാണല്ലോ ഉണ്ടാവില്ല. അതേമാതിരി തന്നെ ഏക്കാരം. അപ്പോൾ മസാല നല്ലോണം സൈഡൊക്കെ അങ്ങോട്ട് ആക്കി കൊടുക്കണ്ട, കാരണം സൈഡൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ നമ്മൾ മേലക്ക് ഇതും കൂടി വെക്കുമ്പോൾ ഒന്നും സൈഡായിട്ട് കിട്ടൂല. അപ്പോൾ നമുക്ക് നടുക്ക് മാത്രം ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി.
ഇനി നമ്മള് മുറിച്ച് വെച്ച മുട്ട അതേമാതിരി ഇങ്ങനെ കൗത്തി വെച്ചെടുക്കട്ടെ എല്ലാ ഭാഗത്തും. എന്നാലും നമ്മളിങ്ങനെ പിന്നെ പൊട്ടിച്ചെടുക്കുമ്പോ അത് എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ വെച്ചെടുക്കാൻ നേരം അപ്പൊ ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു പാക്ക് ബ്രെഡ് കൊടുത്തിട്ട് ജിനു മോൾട്ടൊക്കെ തിന്നിക്കും കേട്ടോ. അങ്ങനെ ഇപ്പൊ പിന്നെ ഒരു കേക്കും കൂടി കൊടു നിക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മള് മുട്ടയൊക്കെ വെച്ചെടുത്തിട്ടേ ബാക്കിയുള്ള ബ്രെഡ് അതിന്റെ മേലെ ഇങ്ങനെ വെച്ചെടുത്തു കേട്ടോ. മുട്ടിയിൽ മുക്കിയിട്ടില്ല, മുക്കാൻ ഉണ്ടാവൂല. പിന്നെ നമ്മള് ബാക്കിയുള്ള മുട്ട ഉണ്ടാക്കിയതില്ലത് അത് അടിച്ചു വെച്ചതില്ലത് ഇതേമാതിരി ഇതിന് മേലേക്ക് എല്ലോട്ടേക്കും പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എല്ലാ സൈഡിക്കും പറഞ്ഞു കൊടുക്കുക, എന്നാലുള്ള ആ സൈഡ് അങ്ങോട്ട് വൃത്തിയായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് മേലെ കൂടിയൊക്കെ ആണ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ മേലേക്ക് നമുക്ക് അതിന്റെ അടപ്പ് വെച്ചുകൊടുക്കുക, നല്ലോണം അമർത്തി വെച്ചുകൊടുക്കുക. എന്നിട്ട് നമുക്ക് ഞാൻ അപ്പത്തിന് ഗ്യാസ്മേ വേറൊരു എന്താ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വന്നിക്കണം കേട്ടോ. അതിന്റെ മേലേക്കാണ് ഇത് വെച്ചുകൊടുക്കുന്നത്. നേരെ നമ്മൾ തിജിന്റെ മേലേക്ക് വെച്ചുകൊടുത്താലേ ബ്രെഡ് അല്ലേ വേഗം ഉണ്ട് കരിയാനും, മുട്ടിയും ബ്രെഡൊക്കെ വേഗം കരിഞ്ഞു പോകും. അപ്പൊ ഇതിനെ മാറി വേറൊരു ചട്ടിന്റെ മേലേക്കാണ് വെച്ചുകൊടുത്തേക്കാണ്. അപ്പൊ ഒരു അടുത്തന തിജിലിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 15-20 മിനിറ്റ് ഒക്കെ ആയപ്പോ ഞാനൊന്ന് തുറന്നു നോക്കുകയാണ്. അപ്പൊ നമുക്ക് അടിഭാഗം സെറ്റ് ആയിക്കണോ നോക്കണല്ലോ, എന്നാലുള്ള നമുക്കിത് തിരിച്ചിടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊന്ന് ഇങ്ങനെ മറിച്ച് നോക്കുകയാണ് അത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടോന്ന്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ അടിയത്തെ ചട്ടി ഇമക്കണ് കൗത്തിങ്ങാണ്ടേ അയിമക്കന്നാണ് വെച്ചുകൊടുക്കുകയാണ്. എന്നാ പിന്നെ ആ ഭാഗം കൂടി ഒന്നും ഇങ്ങോട്ട് നമുക്ക് വെന്ത് കിട്ടാനുണ്ടാവും. അപ്പൊ ആ ഭാഗം കൂടി ഒന്നും ഇങ്ങോട്ട് വേകട്ടെ. അപ്പൊ കണ്ടില്ലേ ഇത് നല്ലോണം അത് ഒന്ന് ഇതിമേ സെറ്റായിട്ട് വന്നിക്കണം കേട്ടോ, ഉസാറായിട്ട് വന്നിക്കണ്, കുഴപ്പമൊന്നുമില്ല. ഇനി മറ്റേ ഭാഗം കൂടി ഒന്നിങ്ങോട്ട് വേകട്ടെ. വേഗം വന്നിക്കും, പക്ഷെ എന്നാലും ആ മേലെ ബ്രെഡും മുട്ടയൊക്കെ നമ്മൾ പറഞ്ഞാലേ അതൊന്നും ഇങ്ങോട്ട് ഇതേമാതിരി തന്നെ ഇങ്ങോട്ട് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റും കൂടി വെച്ചെടുക്കാം. അപ്പോൾ നമ്മളത് ഇവിടെ അയക്കണം കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല, ബ്രെഡും മുട്ടിയും മസാല ഒക്കെ ഇട്ടാണ്ട് ഉണ്ടാക്കിയിരിക്കണത്. ഇതിന് ഇനി എന്തെങ്കിലും പേരുണ്ടോന്നാവോ, നമ്മളെന്തെങ്കിലും പേര് പറയുമ്പോൾ ചിലപ്പോൾ അതല്ലേ കാര്യങ്ങൾ അവിടെ പറയാം. നമ്മൾ ഇന്നലെ എന്താ കോയിൻ പിടിയെന്ന് അറിയില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇതിന് പത്തൽ എന്നാണ് പറയാറുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചില സ്ഥലത്ത് പത്തൽ നേക്കാരം പറയാം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അതുപോലെ തന്നെ ആവിയിൽ നമുക്ക് വേവിച്ചോ, ഞാനതിങ്ങനെ വള്ളത്തിൽ തിളപ്പിച്ചെടുത്തു എന്നുള്ളൂ. ആവിയിൽ വേണമെങ്കിൽ എല്ലിച്ചമ്പിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കുക. അതേപോലെ തന്നെ നമ്മളിവിടെ അതിന് പിടിയെന്നാണ് പറയുക, കാരണം നമ്മൾ കുലാവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ കുഞ്ഞിപ്പിടി എന്നൊക്കെയാണ് പറയല്. അപ്പം അങ്ങനെ ഉണ്ടാക്കണേ നമ്മളിവിടെ പിടി എന്നിട്ട് പറയല്, അതാണ് നമ്മളത് പിടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ ബ്രെഡ് ഇവിടെ ശരിയായിക്കുണ്ടോ. ഇതിന് എന്താ പറയുക, ബ്രെഡ് പോളാന്നോ മുട്ടപ്പോളാണോ എന്നൊക്കെ പറയാലേ. അപ്പോൾ ഇതിവിടെ നമുക്കൊന്ന് ഇങ്ങനെ മുറിച്ചെടുത്ത് നോക്കട്ടോ. അപ്പൊ നല്ല സുഖമാണ് കേട്ടോ ഇത് മുറിച്ചാനേ. നല്ല എന്താ പറയാ, ബ്രെഡ് പൊരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഒരു മുരുമുരുപ്പ്, ഇങ്ങനെ വേഗം ഇങ്ങോട്ട് മുറിച്ചാൻ കിട്ടുമല്ലോ, അതേമാതിരി തന്നെയാണ് കേട്ടോ. അപ്പൊ ഒന്നിങ്ങോട്ട് എടുക്കുക. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഉപ്പാക്കും പിന്നെ അനുസരിക്കും ഒക്കെ എല്ലാം പറ്റിയിരിക്കണ്. നമ്മളെ അമ്മ അങ്ങനത്തെ ഒന്നും സാധാരണ സർവ്വസാധാരണ ഇതൊന്നും തിന്നാത്താണ്, അമ്മയും തന്നെ തിന്നിക്കണം കേട്ടോ. അമ്മാനോട് പിന്നെ ബ്രെഡ് മുട്ടിൽ മുക്കിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, അന്ന അമ്മ തിന്നൂല. ബ്രെഡ് എന്താ മുട്ട പുയങ്ങിയാണ്ട് മാത്രം വെച്ചിട്ടുള്ളൂ അന്നപ്പോ അമ്മ തിന്നും ചെയ്തു. അപ്പൊ അതാ നല്ല രസമുണ്ട് കേട്ടോ തിന്നാന്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ അന്നത്തെ വിഭവം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കോണ്ട്, ബ്രെഡും മുട്ടയൊക്കെ പെരിയിലുണ്ടെങ്കിൽ കേട്ടോ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി. ഇത് നമ്മളെ അമ്മാന്റെ മീൻചാറൊക്കെ കണ്ടിട്ട് അമ്മ വൈകുന്നേരത്തിന്. ഇപ്പുറത്തെ നമ്മൾ വൈതരങ്ങ പൊരിച്ചിട്ടുണ്ട്, പൊരിച്ച് പെരിയൊക്കെയൊക്കെ പറയാം. അങ്ങനെ തീം വെച്ചിക്കണ് ഞാൻ ജിനു കുറേ ദിവസമായി വൈതരങ്ങ അറിയണം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മളിഞ്ഞ് തിരിച്ച് നമ്മളെ പെരീക്ക് തന്നെ പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഒരൊച്ച കേൾപ്പിച്ചു തരാം കേട്ടോ ഇവിടെ. മനസ്സന്മാരെ നല്ല വെടിയാക്കണേ, അത് നിലത്തേക്ക് വെടി വെച്ച് പഠിച്ച ഓലി പഠിച്ചു വെടി വെക്കാന്. മരക്കോട്ടാണ് അപ്പൊ പട്ടാള ക്യാമ്പില് വെടിയൊക്കെ ഒച്ചയൊക്കെ കേട്ടോ. ഓല് വെടി വെച്ച് പഠിച്ചേക്കാരും. അപ്പൊ അതിന്റെ ഒച്ച ഇടക്കിടക്ക് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ. അപ്പൊ ഇത്രയൊക്കെയുണ്ട് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.